സവിശേഷത നമ്മുടെ നൊവേന പ്രാർത്ഥനയിൽ വായിച്ചു കേട്ടു.
പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്നു കൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധിയുടെ ഈ മകുടം ചൂടിയത്. പരിശുദ്ധനിതാമറിയത്തിന്റെയും വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെയും തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടി നേർന്നുകൊള്ളുന്നു. ഓരോ തിരുനാളും രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് വെല്ലുവിളികളായി നൽകുന്നത്. ഒന്നാമതായി ഒരു ഓർമ്മപ്പെടുത്തലാണ്, രണ്ടാമതായി ഒരു ഓർമ്മയ്ക്കുമാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇത് ഒരു ഓർമ്മയ്ക്കാണ്. വെല്ലുവിളികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഏതു തരത്തിലുള്ള വെല്ലുവിളികളാണെങ്കിലും ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. ഓരോ തിരുനാളും ഓർമ്മയ്ക്കാണ്. എന്തിൻ്റെ ഓർമ്മയ്ക്കാണ്? ഓരോ വിശുദ്ധന്റെയും ജീവിതത്തിന്റെ ശരീരയുടെ ഓർമ്മയാചരണമാണ് ഓരോ തിരുനാളും. എന്താണ് ഓർമ്മയാചരണം? അവരുടെ ജീവിതത്തിൽ ത്യാഗപൂർവം അവരേറ്റെടുത്ത സഹനങ്ങളെ ഓർത്തുകൊണ്ട് അവർ വിശുദ്ധനായിത്തീർന്നതിൻ്റെ, മരണമടഞ്ഞതിൻ്റെ ഓർമ്മയാചരണമാണ് ഓരോ വിശുദ്ധന്റെയും തിരുനാൾ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മളൊക്കെ ആഘോഷിക്കുക തിരുനാളുകളും. എന്നാൽ വിശുദ്ധരുടെ ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് മരണവാർഷികങ്ങളും അല്ലെങ്കിൽ മരണ തിരുനാളുകളും. എന്തുകൊണ്ടാണ്? അവർ സ്വർഗത്തിലേക്ക് ജനിച്ചതിൻ്റെ ഓർമ്മയാചരണമാണ് ഓരോ തിരുനാളും. പ്രിയമുള്ളവരെ, രണ്ടാമതായി ഓർമ്മപ്പെടുത്തൽ. എന്താണ് ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്ന വെല്ലുവിളി? അത് വിശുദ്ധരെ പോലെ നമുക്കും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ജനിക്കുവാൻ നമ്മളും തയ്യാറാണോ എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയും വിശുദ്ധ ജോൺ പോൾ പാപ്പായും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുള്ളതായി തോന്നുന്നുണ്ട്. ഒന്നാമതായി, ഇരുവരും ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നുപോയവരാണ്. രണ്ടാമതായി, പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിച്ചവരാണ് ഇരുവരും. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് സഹനങ്ങളിലൂടെ കടന്നുപോയത്? നമുക്കറിയാം, ഒരു സ്ത്രീ കല്യാണത്തിന് മുൻപ് ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അപമാനത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയാകുക എന്നാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നതാണ് ശിക്ഷ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന തെറ്റാണ്. എന്നാൽ ആദ്യമായി 10-16 വയസ്സുള്ള സമയത്ത് സഹനം ഏറ്റെടുത്തുകൊണ്ട് രക്ഷകന്റെ മാതാവായി മാറുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ സഹനം എന്തായിരുന്നു നമുക്കറിയാം. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ശിമിയോൻ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കിടക്കും. എന്തായിരുന്നു ആ വാൾ എന്ന് നമുക്കറിയാം. ഈശോയുടെ കുരിശുമരണമായിരുന്നു ആ വാൾ. കാനയിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചവള പരിശുദ്ധ അമ്മ. സഭ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഭരണാധികാരികൾക്ക് തെറ്റുപറ്റിയപ്പോൾ സഭയ്ക്ക് ഒരു ജനകീയനായി മാർപ്പാപ്പയെ ആവശ്യമായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാർപ്പാപ്പയായുള്ള അവരോഹണം. പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ രണ്ടുപേരും സഭയെ ചേർത്ത് പിടിച്ചവരാ, സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വീഴാതെ നിന്നവരാ. നമുക്ക് എല്ലാവർക്കും 23-ാം സങ്കീർത്തനം പരിചയമുള്ളത് പരിചയമില്ലേ? പ്രിയമുള്ള അമ്മച്ചിമാരൊക്കെ നോക്കിയിരിപ്പുണ്ട്. 23-ാം സങ്കീർത്തനം എന്നതാ ഉറക്കം പറഞ്ഞു, കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായി വെട്ടകളിലോട് തന്നെ നയിക്കുന്നു, പ്രശാന്തമായ ജനാശ്രയത്തിലേക്ക് അവിടെ തന്നെ ആരയിക്കുന്നു. ഇത് ആരുടെ സങ്കീർത്തനവാ? ആരുടെ സങ്കീർത്തനവാ? കുട്ടികൾക്കൊക്കെ അറിയാവോ? ഞാൻ ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ. പക്ഷെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ വളരെ ക്ഷീണം തോന്നുന്നു. പ്രിയപ്പെട്ടതാണ് നമ്മുടെ സഭ. ആ സഭയിൽ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളും. സഹനങ്ങൾക്ക് നടുവിൽ, വേദനകൾക്ക് നടുവിൽ, രോഗങ്ങൾക്ക് നടുവിൽ പ്രതീക്ഷയോട് കൂടി ജീവിക്കാൻ, പ്രത്യാശയോട് കൂടി ജീവിക്കാൻ പരിശുദ്ധ ജോൺ പോൾ പാപ്പായെ പോലെയും പരിശുദ്ധ കനകാമറിയത്തെ പോലെയും നമുക്ക് സാധിക്കട്ടെ.
വിശ്വാസികളുടെ ഹൃദയമായി ഒരുങ്ങിയിരിക്കുന്ന നേർച്ചതയെ അപൂർവം ആശീർവദിക്കണമേ.
ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ കാരുണ്യത്തെ സ്മരിക്കുവാൻ ഇടയാകട്ടെ. ഇത് പങ്കുവയ്ക്കുന്ന ഞങ്ങൾ പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ജീവിക്കട്ടെ. അവസാനമൊക്കെയിരിക്കുന്ന സ്വർഗീയ വിരുന്നിന് അണയുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജോൺ പോളി പ്രാർത്ഥിക്കണേ.